മുഹമ്മദ് റിയാസ്, അതിജീവന ഔദാര്യമല്ല എന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിജീവനത്തിനപ്പുറത്തേക്ക് ഉപജീവനമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതും കൃഷി അറിയാവുന്നവർക്ക് അത് ചെയ്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹവും. സോറി, പി ജി സുരേഷ്, ഇതൊരു പ്രധാന വിഷയമാണ്, ഒരു സംശയമില്ല. ഉപജീവന മാർഗം എല്ലാ നിലയിലും തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ കാർഷിക ഇടങ്ങൾ തകർന്നു. ഞങ്ങൾ പ്രധാനമന്ത്രി വന്നപ്പോഴുള്ള മീറ്റിങ്ങിൽ മുഖ്യമന്ത്രി തന്നെ ഇത് പ്രധാനമായിട്ട് പറഞ്ഞൊരു പോയിൻ്റാണിത്. നമ്മുടെ വീടുകൾ തകർന്നു, മറ്റൊക്കെ തകർന്ന കൂട്ടത്തിൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഉപജീവനം അടഞ്ഞു പോയതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു. ആ ഒരു നിലയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുമ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോയത്, അതുപോലെയുള്ള ഉപജീവന മാർഗം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ള ചർച്ച തീർച്ചയായിട്ടും നടത്തും. ആ നിലയിൽ തന്നെ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇടപെടും എന്നുള്ളത് ശ്രീ യാക്കൂബ് ഉൾപ്പെടെയുള്ള സഹോദരന്മാർ പ്രത്യേകം അറിയിക്കുകയാണ്. ഓക്കെ, ശ്രീ മുഹമ്മദ് റിയാസ്, അവസാനമായി രണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി. ഇവർക്ക് സ്ഥിരമായ ഒരു വീടുണ്ടാകുന്നത് വരെ ഈ താൽക്കാലിക പുനരധിവാസമത്ത് എന്നതിൻ്റെ പൂർണ്ണമായ ചെലവ് സർക്കാർ വഹിക്കും. ഒറ്റപ്പെട്ട് പോയവർക്ക് ഒരു രക്ഷകർത്തൃ സ്ഥാനത്ത് നിന്ന് ഒരു കെയർടേക്കർ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവർക്കൊപ്പം ഉണ്ടായിരിക്കും, ശരിയല്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ടും ഉണ്ടാകും. പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ വരെ അവരെ എല്ലാ നിലയിലും സംരക്ഷിക്കാൻ സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നിലപാട് കൈക്കൊള്ളും. ഒറ്റപ്പെട്ട് പോയവർക്ക് എല്ലാ സംരക്ഷണം നൽകാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അവിടെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരനുണ്ടാകും. ഇത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഒരു കാര്യം കൂടി, ഒരു റോഡ് മാപ്പ് സർക്കാരിൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ. നമുക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശദമായ മെമ്മോറാണ്ട് കൊടുക്കണം, അതിൽ എത്രയാണ് കിട്ടുന്നതെന്നൊക്കെ, ഏത് കാറ്റഗറി ആണെന്നൊക്കെ നമുക്കറിയണം. പക്ഷേ എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ടൈം ഫ്രെയിം എന്താണ്? എത്ര നാളിനുള്ളിൽ ഒരു ടൗൺഷിപ്പിൽ ഇവരെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എല്ലാവരുമായി അഭിപ്രായം എടുത്തുകൊണ്ട് പോകേണ്ട അതിനൊരു തടസ്സമുള്ളത് നമുക്കറിയാം. ഈ ക്യാമ്പിലും ആശുപത്രിയിലുള്ളവരുടെ അഭിപ്രായം പ്രധാനപ്പെട്ട ആയതുകൊണ്ട് അവരുടെ അഭിപ്രായം ഇപ്പോൾ പെട്ടെന്ന് എടുക്കുക ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. എന്നാൽ അഭിപ്രായം എടുത്ത ഉടനെ തന്നെ മറ്റ് കാര്യങ്ങൾ നീക്കുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിർമ്മാണം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കുക തീരുമാനം കൈക്കൊള്ളുക.